നിരീക്ഷണം ചെയ്താലോ? മൂന്നാം ക്ലാസ്സിലെ EVSലെ ഒന്നാം പാഠത്തിലെ ഒരു പരീക്ഷണമാണ് നാം ഇന്ന് ചെയ്യാൻ പോകുന്നത്. നട്ടാൽ മുളക്കും അഥവാ ജെർമിനേറ്റ്സ് വെൻ സോൺ എന്ന പാഠഭാഗത്തിൽ നമ്മോട് ചോദിക്കുന്നുണ്ട് വിത്ത് മുളക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്ന്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, പക്ഷേ മണ്ണിൽ നട്ടത് കൊണ്ട് വേരൊന്നും കാണാൻ സാധിച്ചില്ല. എന്നാൽ വേര് വളരുന്നത് കാണുന്ന രീതിയിൽ നമുക്കൊരു പരീക്ഷണം ചെയ്താലോ? വേരുകൾ കാണാം അഥവാ ടു സീ ദ റൂട്ട് എന്ന ഭാഗത്ത് നമ്മോട് അല്പം പയർ വിത്ത് മുളപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പയർ വിത്ത് മുളപ്പിച്ചാലോ? എന്നാൽ നമുക്ക് പരീക്ഷണത്തിലേക്ക് കടന്നാലോ? ഇതിനായി നമുക്ക് വേണ്ടത് രണ്ട് ബൗളിലെ കുറച്ച് കോട്ടൺ, രണ്ട് തരം വിത്ത് ഞാൻ എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറുപയറും കുറച്ച് പയറും ആണ്. പുസ്തകത്തിൽ ഒന്ന് മുളപ്പിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ബൗളിൽ കുറച്ച് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഈ വിത്തുകൾ വേഗത്തിൽ മുളക്കാൻ വേണ്ടി ഒരു രാത്രി കുതിർത്തി വെക്കാൻ പോവുകയാണ്. ഇതിനായി ഈ ബൗളിലെ വെള്ളം ഞാൻ രണ്ട് ബൗളിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം വിത്തുകൾ ഓരോ ബൗളിലേക്ക് മാറ്റുക. ഇതുപോലെ പയർ വിത്ത് ഒരു ബൗളിലേക്കും ചെറുപയർ മറ്റൊരു ബൗളിലേക്കും മാറ്റി വെക്കുക. ഒരു രാത്രി ഇത് ഇനി ഇങ്ങനെ ഇരിക്കട്ടെ. ഇതാ നമ്മുടെ ചെറുപയർ നന്നായിട്ട് മുളച്ചിട്ടുമുണ്ട്, പയർ വിത്ത് കുതിർന്നിട്ടുമുണ്ട്. ഇനി നമുക്കിത് മുളപ്പിക്കാൻ നോക്കാം. അതിനായി രണ്ട് കോട്ടൺ, ഒരു ഗ്ലാസ് വെള്ളം, രണ്ട് ചില്ലു ഗ്ലാസ്സും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി കോട്ടൺ എടുത്ത് വെള്ളത്തിൽ മുക്കി രണ്ട് ഗ്ലാസ്സിലേക്കും വെക്കാം. ഇതുപോലെ വെച്ച ശേഷം രണ്ട് വിത്തുകളും രണ്ട് ഗ്ലാസ്സിലേക്ക് വെക്കുക. ചെറുപയർ ഒരു ഗ്ലാസ്സിലേക്കും പയർ വിത്ത് മറ്റൊരു ഗ്ലാസ്സിലേക്കും ഞാൻ വെക്കുകയാണ്. ഇനി ഇത് നന്നായി സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതായി പയർ വിത്ത് നോക്കൂ, നന്നായി മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ചെറുപയർ ഇന്നലത്തേക്കാളും വലുതായിട്ടുണ്ട്. ഇതായി രണ്ട് വിത്ത് മുളച്ചപ്പോഴും ആദ്യം പുറത്ത് വരുന്നത് ഈ വെളുത്ത ഭാഗമാണ്. ഇവയെ നമുക്ക് വീണ്ടും വെയിലത്ത് വെക്കാം. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് നാലാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാ നോക്കൂ, ഈ ചെറുപയറിലൊക്കെ ഇലകൾ പോലുള്ള ഭാഗം കാണുന്നുണ്ട്. പയറിന് ഇന്നലെ മുളച്ച ഭാഗം കുറച്ചുകൂടി നീളം വെച്ചിട്ടുണ്ട്. ഇതായി നോക്കൂ, രണ്ട് വിത്തിലും ആദ്യം മുളച്ചു വന്നത് ഈ ഭാഗമായിരുന്നു. ഇതാണ് പയർ വിത്ത്. ഇതാ വിത്ത് രണ്ടാമത് മുളച്ചു വന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇതും ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇത് നാളെ നിരീക്ഷിക്കാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോ പരീക്ഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ നാല് ദിവസമായി വെള്ളത്ത് വെച്ചിട്ട് നമ്മൾ അങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടേ ഇരിക്കുന്നത്. ഇതിന്റെ വിത്തൊക്കെ മുളച്ചിട്ട് വേരും തണ്ടും നിലയൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയാലോ? ടെക്സ്റ്റ് ബുക്കിൽ നമ്മോട് ചോദിക്കുന്നുണ്ട്, ഒരു വിത്ത് മുളക്കുമ്പോൾ ആദ്യം പുറത്ത് വരുന്നത് ഏത് ഭാഗമാണെന്ന്. ഇത് നിരീക്ഷിച്ച് നോക്കിയപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതാണ് നമ്മൾ ആദ്യം നട്ട ഭാഗം അഥവാ വിത്ത്. ഇതാണ് ഇതിൽ നിന്ന് ആദ്യം മുളച്ചു വന്ന ഭാഗം. ഇതെന്തായിട്ടാണ് മാറിയതെന്ന് നമുക്ക് അറിയണ്ടേ? ഇതായി നോക്കൂ, വേരായി മാറിയിട്ടില്ലേ. ഇനി രണ്ടാമത് മുളച്ച ഈ ഭാഗത്തേക്ക് നോക്കൂ. ഇതെന്തായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതെ, ഇലയാണത്. രണ്ട് ചെടിയിലും നമുക്കിത് വ്യക്തമായി കാണാം.
നമ്മുടെ പരീക്ഷണം അവസാനിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഒരു വിത്ത് മുളക്കുമ്പോൾ ഏത് ഭാഗമാണ് പുറത്തേക്ക് ആദ്യം പുറത്തേക്ക് വരുന്നതെന്ന്? വേര് തന്നെയാണ് ആദ്യം പുറത്തേക്ക് വരുന്നത്. ഈ പരീക്ഷണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്തു നോക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക.